റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന യൂണിവേഴ്സിറ്റി കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്ന വനിതകളുടെ എണ്ണത്തിൽ മുൻ വർഷത്തേതിൽ നിന്ന് 10,000-ലധികം പേരുടെ കുറവുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കഴിഞ്ഞ അധ്യയന വർഷം 18 വയസ്സുള്ള 180,000-ൽ പരം പെൺകുട്ടികളാണ് അപേക്ഷിച്ചത്. ഇത് ആകെ വിദ്യാർത്ഥികളുടെ 50.4%. 2023-ൽ അപേക്ഷാ നിരക്ക് 47.6% കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നഴ്സിംഗ് ടീച്ചിംഗ് കോഴ്സുകൾക്കുള്ള അപേക്ഷകളിൽ വന്ന കുറവാണ് വനിതകളുടെ എണ്ണം കുറയാൻ കാരണമായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ് കാലത്ത് നഴ്സിംഗ് പഠിക്കാനുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ മഹാമാരി കഴിഞ്ഞതോടെ നഴ്സുമാർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളും ശമ്പളത്തിലെ കുറവും പണിമുടക്കുകൾ പരിഹരിക്കപ്പെടുന്നതും വനിതകളെ ഇത്തരം കോഴ്സുകൾ പഠിക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. മികച്ച ശമ്പളത്തിനായി ഇംഗ്ലണ്ടിലെ നഴ്സുമാർ സമരം ചെയ്യേണ്ട ഗതികേട് വ്യക്തമായതോടെയാണ് വിദ്യാർത്ഥിനികളുടെ മനസ്സ് മാറിയതെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആരോപിക്കുന്നു. നഴ്സിംഗ് പഠനത്തിന് 10% വിദ്യാർത്ഥികളുടെ കുറവാണ് മുൻവർഷത്തേതിൽ നിന്ന് ഇത്തവണ വന്നിട്ടുള്ളത്. കഞ്ചക്ഷൻ ചാർജുള്ള സ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുന്നു. 20 മൈൽ സ്പീഡ് ലിമിറ്റിലേക്ക് കൂടുതൽ സ്ഥലങ്ങൾ, പാർക്കിംഗ് സ്പേസുകൾ ഇല്ലാതാവുന്നു. ലണ്ടനിലെ സാധാരണക്കാരെ ശ്വാസം മുട്ടിച്ച് മേയർ സാദിഖ് ഖാൻ മുന്നോട്ട്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സമ്പന്നരുടെ ഒരു സ്വർഗമാക്കി ലണ്ടൻ നഗരത്തെ മാറ്റുകയാണ് മേയർ എന്ന കടുത്ത വിമർശനം ഉയരുകയാണ്. പ്രതിദിനം 12.50 pounds US ചാർജ് നൽകേണ്ടുന്ന അൾട്രാലോ എമിഷൻ സോൺ ലണ്ടൻ നഗരം മുഴുവനായി വ്യാപിപ്പിച്ചതിനെ തുടർന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ വിമർശനം ഉണ്ടായിരിക്കുകയാണ് ലണ്ടൻ മേയർ സാദിഖ് ഖാൻ. കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധി നേരിടുന്ന സമയത്തു തന്നെ അധികാരം അടിച്ചേൽപ്പിക്കുന്നതിൽ കടുത്ത രോഷത്തിലാണ് ലണ്ടൻ നഗരത്തിലെ സാധാരണക്കാർ. അതിനിടയിലാണ് സാദിഖ് ഖാന്റെ പരിസ്ഥിതി പ്രേമം അധ്വാനിക്കുന്ന സാധാരണ തൊഴിലാളികൾക്ക് ലണ്ടനിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യം വരുത്തിയിരിക്കുന്നതെന്ന് ലേബർ നേതാവ് ജോൺ ക്രെഡ്സ് ആരോപിച്ചത്. ന്യൂസിലൻഡിൽ ആഞ്ഞു വീശിയ ഗബ്രിയേൽ ചുഴലിക്കാറ്റിൽ വടക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടം. 600,000 പേർക്ക് വീടുകൾ നഷ്ടമായി. മരങ്ങൾ കടപുഴുകി വീണ് ഗതാഗതം താറുമാറായി. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. 46,000 വീടുകളിലെ വൈദ്യുതി നഷ്ടമായതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് ന്യൂസിലൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത് 3rd തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. വടക്കൻ ദ്വീപിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമുണ്ടാക്കിയതായി എമർജൻസി മാനേജ്മെന്റ് മന്ത്രി കീറൻ മക്കനുൽറ്റി പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് ദേശീയ പ്രഖ്യാപനത്തിൽ മന്ത്രി കീറൻ ഒപ്പുവെച്ചത്. കനത്ത നാശനഷ്ടമാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഓരോ KSRTC ഡിപ്പോയ്ക്കും വരുമാന ലക്ഷ്യം നിശ്ചയിച്ചു നൽകി അതിന്റെ അടിസ്ഥാന തലത്തിൽ ശമ്പള വിതരണം നടത്താമെന്ന് നിർദ്ദേശം. ഉന്നത ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച ശില്പശാലയിൽ മന്ത്രി ആന്റണി രാജുവും KSRTC MT ബിജു പ്രഭാകറുമാണ് നിർദ്ദേശം വെച്ചത്. ടാർഗറ്റ് കൈവരിക്കുന്ന ഡിപ്പോകളിലെ ജീവനക്കാർക്ക് മാത്രം ഏപ്രിൽ മുതൽ എല്ലാ മാസവും 5ാം തീയതിക്കകം മുഴുവൻ ശമ്പളം. മറ്റ് ഡിപ്പോകളിൽ നേടിയ വരുമാനത്തിന്റെ തോതനുസരിച്ചുള്ള ശമ്പളം 5ാം തീയതിക്കകവും ബാക്കി പിന്നീടുമെന്നതാണ് നിർദ്ദേശം. ഇതിനെ എതിർക്കുമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ വ്യക്തമാക്കി. ബിജു പ്രഭാകർ MT ആയ ശേഷമാണ് ഡിപ്പോകൾക്ക് ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ ഡിപ്പോയിലെയും ജീവനക്കാർ, ബസ്സുകൾ, ഷെഡ്യൂളുകൾ, വരുമാനം എന്നിവ കണക്കിലെടുത്താണ് ഇത് നിശ്ചയിച്ചത്. എന്നാൽ ടാർഗറ്റ് പലപ്പോഴായി ഉയർത്തി ഒരിടത്തും ലക്ഷ്യം പൂർണ്ണമായും നേടാനായില്ല. ആ സാഹചര്യത്തിൽ എല്ലാ മാസവും 5 ലക്ഷം ശമ്പളം നൽകുമെന്ന ഉറപ്പിൽ നിന്ന് പിന്നോട്ട് പോകാനാണ് പുതിയ നിർദ്ദേശമെന്നാണ് ജീവനക്കാർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വഴിയിൽ ജനത്തെ ബന്ദിയാക്കി പോലീസ് സുരക്ഷ ഒരുക്കുന്നതിൽ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ തലസ്ഥാനത്ത് നിന്ന് സുരക്ഷാ സന്നാഹം കുറച്ചു. പതിവ് സുരക്ഷ മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് വരുമ്പോൾ പ്രധാന പാതയിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് മറ്റു വാഹനങ്ങൾ നിർത്തിയിട്ട് മുഖ്യമന്ത്രിയെ കടത്തിവിടുന്ന പതിവ് രീതി മാത്രം. യാത്രയുടെ വിവരം കിട്ടിയാലുടൻ പ്രധാന റോഡ് ഉൾപ്പെടെ 5 മുതൽ 7 മിനിറ്റ് വരെ തടയുന്ന പരിപാടി മുഖ്യമന്ത്രി തന്നെയാണ് നിർത്തിച്ചത്. വാഹന വ്യൂഹത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ ഓഫീസർമാർ ഇത്തരത്തിൽ റോഡ് തടയരുതെന്ന് മുഖ്യമന്ത്രി DGP നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1 മിനിറ്റ് പദ്ധതി. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇതിനായി രംഗത്തിറങ്ങി. പച്ചക്കറി മൊത്തി വ്യാപാര കടയിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ പിരിച്ചുവിടുവാൻ തീരുമാനം. കാരണം കാണിക്കൽ നോട്ടീസ് ഇടുക്കി SP VU കുര്യാക്കോസ് പോലീസുകാരന് കൈമാറി. ഇടുക്കി AR ക്യാമ്പിലെ CPO കൂട്ടിക്കൽ പുതുപ്പറമ്പിൽ PV ശിഹാബിനെതിരെയാണ് നടപടി. 2022 സെപ്റ്റംബർ 30 പുലർച്ചെ 4 സംഭവം. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലെ മൊത്ത വ്യാപാര പച്ചക്കറക്കടയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന പെട്ടിയിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ചെന്നാണ് കേസ്. കോട്ടയത്തു നിന്ന് ജോലി കഴിഞ്ഞെത്തിയ ഷിഹാബ് മാങ്ങ പെറുക്കി സ്കൂട്ടറിന് ഡിക്കിയിലിടുന്നത് കടയിലെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. കടയുടമ ദൃശ്യമടക്കം നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഇതേ തുടർന്ന് ഷിഹാബിനെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ സൽപ്പേരിന് കളങ്കമായി എന്നാരോപിച്ച് ഇയാളെ പിരിച്ചുവിടാൻ ആഭ്യന്തര വകുപ്പിന് ശുപാർശ ചെയ്യുകയായിരുന്നു. നോട്ടീസിന് മറുപടി ലഭിച്ചാലുടൻ നടപടി സ്വീകരിക്കും. ഇനി കായിക വാർത്തകൾ. സഞ്ജുവിനെ ടീമിലെടുത്തില്ലെങ്കിൽ ട്വിറ്ററിൽ വിവരമറിയും. ഒളിക്യാമറയിൽ ചേതൻ ശർമ്മ. സ്വകാര്യ ടെലിവിഷൻ ചാനൽ നടത്തിയ ഒളിക്യാമറ അന്വേഷണത്തിൽ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ കുറിച്ചും തുറന്നു പറഞ്ഞ ഇന്ത്യൻ ടീം സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ചേതൻ ശർമ്മ. സഞ്ജു സാംസനെ ടീമിലെടുത്തില്ലെങ്കിൽ ട്വിറ്ററിലെ ആളുകൾ BCCക്ക് നേരെ വരുമെന്നായിരുന്നു ചേതൻ ശർമ്മയുടെ വാക്കുകൾ.
സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിൽ എടുക്കാതിരുന്നപ്പോഴെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാവുന്ന വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചേതൻ ശർമ്മയുടെ പരാമർശം. ബംഗ്ലാദേശിനെതിരായ ഏകദിനത്തിൽ ഇഷാൻ കിഷന്റെ ഡബിൾ സെഞ്ചുറിയെയും ശുഭ്മാൻ ഗില്ലിന്റെ മികച്ച ഫോമും സഞ്ജു സാംസൺ, കെ എൽ രാഹുൽ, ശിഖർ ധവൻ എന്നിവരുടെ കരിയർ അപകടത്തിലാക്കിയേക്കുമെന്നും ചേതൻ ശർമ്മ പ്രതികരിച്ചു. ISL ഫുട്ബോളിൽ ബംഗളൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ 11 ബംഗളൂരുവിൽ നടന്ന മത്സരത്തിന് ശേഷമുണ്ടായ അനിഷ്ട സംഭവങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി ബ്ലാസ്റ്റേഴ്സ് ടീം. പ്രകോപനത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുന്നതിന് ഇരു ക്ലബുകളും സഹകരിച്ച് പ്രവർത്തിക്കും. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 100.73 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.